ഇത് പാലക്കാട് ആലനല്ലൂരിൽ പി വി എൻവർ അല്പസമയം വൈ ബൈറ്റ് തിരുന്നിടത്ത് പങ്കെടുത്ത ഈ പരിപാടിക്കിടയിൽ സംഘർഷമുണ്ടായി എന്നറിയുന്നു. മാധ്യമ പ്രവർത്തകർക്ക് മർദ്ദനമേറ്റിട്ടുണ്ട്. നമുക്ക് അദൃശ്യങ്ങളൊന്ന് കണ്ടുവരാം. അലനല്ലൂരിൽ പി വി എൻവർ എം എൽ എ പ്രസംഗിച്ച് സംസാരിച്ചതിന് ശേഷമാണ് ഈ മർദ്ദനമുണ്ടായതെന്നാണ് മനസ്സിലാക്കുന്നത്. സംഘർഷം, നേരിയ സംഘർഷമാണ്. ഒരു മാധ്യമപ്രവർത്തകർ, രണ്ട് മാധ്യമപ്രവർത്തകർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ഇക്ബാൽ അറയ്ക്കൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇക്ബാൽ അറയ്ക്കൽ, എന്താണ് സംഭവിച്ചത്? ആരൊക്കെ തമ്മിലാണ് ഏറ്റുമുട്ടിയത്? എങ്ങനെയാണ് മാധ്യമപ്രവർത്തകർക്ക് പരിക്കേറ്റത്? അരുൺ, ഈ പി വി അൻവർ എം എൽ എ ഈ അലനല്ലൂരിലേക്ക് എത്തുന്ന വിവരം അറിഞ്ഞാൽ നിരവധി ആളുകളാണ് ഇവിടേക്ക് എത്തിയിരുന്നത്. വേദിയിൽ പ്രസംഗിക്കുന്നതിനിടയിൽ പോലീസിനെതിരെയും അതുപോലെ തന്നെ സർക്കാരിനെതിരെയും ഇന്നും അദ്ദേഹം ഗുരുതരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു പോകുന്ന കാര്യങ്ങളുണ്ടായിരുന്നു. അതായത് മലപ്പുറത്തെ ഡാൻസ് ആപ്പ് കാരണം നിരവധി കുടുംബങ്ങൾ അനാഥരായ എന്ന രീതിയിലുള്ള പരാമർശങ്ങൾ ഉൾപ്പെടെ ഇന്ന് അലനല്ലൂരിൽ നടന്ന ചടങ്ങിനിടയിൽ അൻവർ പറഞ്ഞു പോന്നിരുന്നു. ഇതിനുശേഷമാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം, നമ്മൾ ഫോൺ ചോർത്തൽ കേസിൽ അദ്ദേഹത്തിനെതിരെ കേസെടുത്ത സംഭവത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണം തേടിയത്. ഈ പ്രതികരണം അദ്ദേഹം നൽകിയതിന് തൊട്ടു പിന്നാലെയാണ് അദ്ദേഹത്തിന് വഴിയൊരുക്കാൻ എന്ന പേരിൽ ഇവിടേക്ക് എത്തിയ ചില ആളുകൾ അകാരണമായി മാധ്യമപ്രവർത്തകരെ ചോദ്യം ചെയ്യുകയും പിന്നീട് കയ്യേറ്റം ചെയ്യുകയും ചെയ്തത്. എന്നാൽ സംഘാടകർ പറയുന്നത് അവർക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു കാര്യവും തങ്ങൾക്ക് അറിയില്ല എന്നാണ്. ഇവിടെ സംഘാടകരായിട്ടുള്ള ചില ആളുകൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇതൊരു സ്വകാര്യ പരിപാടിയല്ലേ? എന്തായാലും ആളുകളെ നിങ്ങൾക്ക് ആളുകൾ നമ്മൾ അലനല്ലൂരുകാരാണ്. നമുക്ക് ആരാന്നുള്ള കേട്ടറിവ് മാത്രമേ ഉള്ളൂ, ഞങ്ങൾ കണ്ടിട്ടില്ല. മാത്രമല്ല അവർക്കെതിരെ സംഘടനാപരമായിട്ട് അവർക്കെതിരെ ഉണ്ട്. നിങ്ങളെ കൂടെ ഞങ്ങളെ ഗസ്റ്റുകളായിട്ടാണ് നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. നിങ്ങളെ കൂടെ ഉണ്ട്. ദയവു ചെയ്ത് മനസ്സിലാക്കേണ്ടത് പി വി അൻവർ എം എൽ എക്കെതിരെ ഒരു പ്രതിഷേധമല്ല. അൻവർ പോയതിനു ശേഷം ആർക്കോ വേണ്ടി ചെയ്ത് ഗുണ്ടായസം അലനല്ലൂരിൽ വിളിക്കുന്നത്, വ്യാപാരി വയസ്സ് ഏകോപന സമിതി വിളിച്ചിട്ടാണ് വന്നത്. അതിനവർക്ക് കരുത്തും സംരക്ഷണം കൊടുക്കാനുള്ള പ്രാപ്തി ഇപ്പോൾ ഇന്ന് അലനല്ലൂർ വ്യാപാരി സംഘടന ഉണ്ട്. അതിൻ്റെ ആ അനിഷ്ട സംഭവങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് നേരെ ഉണ്ടായി, അതിലെ ഖേദം ഞങ്ങൾ അറിയിക്കണം. വ്യാപാരികളോ വ്യാപാരി മെമ്പർമാരോ അതിൽ പങ്കെടുത്തിട്ടില്ല. അതിന് യാതൊരു തരത്തിലും വ്യാപാരികളോ വ്യാപാരി മറ്റ് മെമ്പർമാരോ അതിൽ പങ്കെടുത്തിട്ടില്ല. അതിന് മായം പത്രക്കാരെ കൂടുതൽ കൂടുതൽ ചോദിക്കുമ്പോൾ അൻവറാക്ക പറഞ്ഞു പത്രക്കാരോട് പറയാണെന്ന് വൈകിട്ട് 5 മണിക്ക് നിലമ്പൂർ പറയേണ്ടതെന്ന് പറഞ്ഞു. പിന്നെയും ചോദിച്ചപ്പോൾ ജനങ്ങൾ ഇടപെട്ടതായിരിക്കും കാര്യങ്ങൾ വിവരിക്കുന്നതിനിടയിലാണ് ഇദ്ദേഹം മണ്ണാർക്കാട് ഒരു മാധ്യമ പ്രവർത്തനാണ് അദ്ദേഹത്തെ വന്ന് പിന്നെയും തിരിഞ്ഞു വന്ന് ചവിട്ടിയത്. നമ്മളിപ്പോ സ്റ്റേജിലായിരുന്നു. അങ്ങനെ വലിയ പ്രശ്നം, രണ്ട് മാധ്യമ പ്രവർത്തകർക്കാണ് ആക്രമണം നേരിട്ടത്. ഒന്ന് ഏഷ്യൻ്റ് ഇന്ത്യ പാലക്കാട് റിപ്പോർട്ടറായിട്ടുള്ള ആത്തിഫ് മുഹമ്മദിനും മറ്റൊന്ന് മണ്ണാർക്കാട്ടിലെ പ്രാദേശിക പ്രവർത്തനായ സെയ്ദ് അലിവിക്കുമാണ്. ഒരു പ്രകോപനം ഇല്ലാതെ തന്നെ മർദ്ദിക്കുകയായിരുന്നു. തിരിഞ്ഞു പോയ വന്ന ആളല്ലേ നിങ്ങൾ ചോദിക്കുന്നത്? നിങ്ങൾക്ക് നേരിട്ടത് എങ്ങനെയായിരുന്നു? ഞാനും ആത്തിക്കും, ഏഷ്യാനെറ്റിൻ്റെ റിപ്പോർട്ടർ ആത്തിക്കും എം എൽ എ അൻവർ കയറി പോകുന്ന ടൈമിൽ വല്ലത് പറയാനുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി വീഡിയോ എടുക്കാൻ പോയതാണ്. അപ്പോൾ ഈ ആൾ ഒരു നീല ഷർട്ട് ഇട്ട ആൾ വന്നിട്ട് എന്നെ ആദ്യം ഞാൻ പറഞ്ഞു ഞങ്ങൾ എം എൽ എ ഉപദ്രവിക്കാനല്ല വന്നത്, ഞങ്ങൾ എം എൽ എ എന്തെങ്കിലും പറയുന്നുണ്ടോ നോക്കാനാണ്, നിങ്ങൾ ഉപദ്രവിക്കാനോ എം എൽ എ ഉപദ്രവിക്കാനാന്ന് പറഞ്ഞിട്ട് ഒരു രീതിയിലുള്ള പ്രകോപനവും ഉണ്ടായിരുന്നില്ല. ബൈറ്റ് എടുത്തതിന് തൊട്ട് പിന്നാലെ തന്നെ വഴി ഒരുക്കുന്നതിൻ്റെ ഭാഗമായി ഇവിടേക്ക് എത്തിയെന്ന പേരിൽ പിന്നീട് ഏഷ്യൻറ്റിൻ്റെ പാലക്കാട്ടെ റിപ്പോർട്ടറായ ആത്തിഫിനെ ആദ്യം അദ്ദേഹം വലിച്ചു മാറ്റുകയായിരുന്നു. പിന്നീടാണ് ഈ ഒരു ആക്രമണത്തിലേക്ക് കടന്നത്. ആ ഈ സമയത്ത് തന്നെ നമ്മുടെ യൂണിറ്റ് ഉൾപ്പെടെയുള്ളവർ തൊട്ടു പിറകിൽ തന്നെയുണ്ട്. ഇതിനുശേഷം എന്താണ് സംഭവിച്ചെന്ന് വ്യാപാര വ്യവസായ ഏകോപന സമിതിയുടെ പ്രാദേശിക പത്രപ്രവർത്തനെ ചവിട്ടുകൊള്ളുന്ന സാഹചര്യം.
ഈ ഒരു കാര്യത്തെ ദയവ് ചെയ്ത് ഒരു സ്വകാര്യ പരിപാടി, വ്യാപാരി വ്യവസായി ഏകോപന സമിതി അലനല്ലൂർ യൂണിറ്റ് നടത്തിയ ഒരു പരിപാടിയാണ്. ഈ ഒരു പരിപാടി നടത്തിയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അതിന് കൊണ്ടുവന്ന എം എൽ എ, ഇപ്പൊ എല്ലാവർക്കും അറിയാം എം എൽ എക്ക് ഒരു സംരക്ഷണം ഞങ്ങൾ കൊടുക്കും. എം എൽ എ ഞങ്ങൾ വിളിച്ച് ഞങ്ങളെ അതിന് പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടി തന്നെയാണ്. അനാവശ്യമായ എം എൽ എക്ക് അതിന് സംരക്ഷണം കൊടുക്കാനുള്ള ഇച്ഛാശക്തി വ്യാപാരി വ്യവസായി സമിതി അലനല്ലൂർ യൂണിറ്റിലുണ്ട്. അതിനൊരു കാരണം രാഷ്ട്രീയ പാർട്ടികളെല്ലാം വളരെ സൗഹാർദ്ദം കഴിയുന്ന ഒരു പരിപാടി അലങ്കോലപ്പെടുത്താമെന്ന ആളുകളാണ്. ഒരിക്കലല്ല പരിപാടി അലങ്കോലപ്പെടുത്താമെന്നല്ല, അത് നോർമൽ അല്ലാത്ത ആളുകൾ വന്നിട്ട് അഭിവാദ്യം അർപ്പിക്കാൻ വേണ്ടിട്ട്, പി വി അൻവറിനെ അഭിവാദ്യം അർപ്പിക്കാൻ ഷെയ്ക്കാൻ ചെയ്യാൻ വേണ്ടി വന്ന ഒരാളും പത്രക്കാരും തമ്മിൽ നിങ്ങളെ കൊടുത്തത് അഭിവാദ്യം വന്ന ആൾക്കാരാണോ മാധ്യമങ്ങളുമായി ഏറ്റുമുട്ടിയത്? അതായത് പി വി എൻവർ എം എൽ എക്ക് ഒപ്പം വന്നവരാണോ മാധ്യമ പ്രവർത്തകരെ കയ്യേറ്റം ചെയ്തത്? എന്താണ് സംഘാടകർ പറയുന്നത്? സംഘാടകർക്ക് ഇതിൽ പങ്കില്ല എന്നല്ലേ? അരുൺ അരുൺ സംഘാടകർ പറയുന്നത് അവർക്ക് ഇതിൽ യാതൊരു രീതിയിലുള്ള പങ്കും ഇല്ല. പി വി അൻവർ എം എൽ എ അഭിവാദ്യം അർപ്പിക്കാൻ വേണ്ടി ചില ആളുകൾ അലനല്ലൂരിലേക്ക് എത്തിയിരുന്നു. ഇവരായിരിക്കാം ഒരു പക്ഷേ ഈ ഒരു ആക്രമണത്തിൽ പിന്നിൽ പ്രവർത്തിച്ചതെന്നാണ് സംഘാടകരും വ്യക്തമാക്കുന്നത്. യാതൊരു രീതിയിലുള്ള ഒരു പ്രകോപനം ഉണ്ടായില്ല. അദ്ദേഹം പ്രതികരണം നൽകിയതിന് ശേഷം ഇവിടെ നിന്ന് മടങ്ങുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു സംഘർഷം ഉണ്ടായത്. പോയതിനു ശേഷം പി വി അൻവർ എം എൽ എ ബൈറ്റ് തന്ന് ഇവിടെ നിന്ന് പോയതിന് ശേഷമാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടാകുന്നത്. തൊട്ടു പിന്നാലെ തന്നെ ഉണ്ടാവുകയായിരുന്നു. ഇതിനിടയിൽ വാക്കേറ്റം ഉണ്ടാകുന്നു. ഇതിനിടയിൽ നേരത്തെ ഏഷ്യന്റെ റിപ്പോർട്ടിനെ മർദ്ദിച്ച വ്യക്തിയുടെ സുഹൃത്തുക്കൾ എന്ന രീതിയിൽ ചില ആളുകൾ വരികയും പിന്നീട് വ്യാപാര വ്യവസായ ഏകോപന സമിതിയുടെ സംഘാടകരുമായി സംസാരിക്കുന്നതിനിടയിലാണ് പിന്നൊരു ഇയാളുടെ സുഹൃത്തെന്ന പേരിൽ വന്ന ആള് ഈ മണ്ണാർക്കാട്ടെ പ്രാദേശിക പ്രവർത്തകനെ ചവിട്ടുന്നൊരു സ്ഥിതി വിശേഷവും ഉണ്ടായത്. ഏതായാലും പോലീസ് ഉൾപ്പെടെ ഇവിടേക്ക് ഇടപെട്ടുകൊണ്ട് ഇവരെ എല്ലാവരും ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. രണ്ട് മാധ്യമപ്രവർത്തകർക്കാണ് ഇത്തരത്തിൽ ഈ ആളുകളുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. ഇതാണ് മണ്ണാർക്കാട്ടെ പ്രാദേശിക പത്രപ്രവർത്തകൻ. എന്താണ് ശരിക്കും ഞാനും ഏഷ്യാനെറ്റിന്റെ റിപ്പോർട്ടർ ആത്തിക്കും എം എൽ എ കയറിപ്പോണ ഒരു വിഷൽ എടുക്കാണ്. എം എൽ എ ഇനി കാറിൻ്റെ ഉള്ളിൽ നിന്ന് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് എടുക്കാൻ വേണ്ടിയിട്ടാണ് കയറിയത്. അതിൽ ഈ നീല ഷർട്ടിട്ടൊരു വ്യക്തി വന്നിട്ട് എന്നെ നിങ്ങൾ എം എൽ എനെ ഉപദ്രവ ചോദ്യം ചോദിക്കാനാണ് വന്നിരിക്കണെ പറഞ്ഞിട്ട് എന്നെ തള്ളി. അത് ചോദിക്കാൻ വേണ്ടിയിട്ട് ആത്തിക്ക് കയറി ചോദിച്ചു. അപ്പോൾ ആത്തിക്കിൻ്റെ കൗത്തിൽ പിടിച്ചു. അതിനുശേഷം എൻ്റെ കൗത്തിൽ പിടിച്ചു. ഞാൻ പറഞ്ഞു ഞങ്ങളെ ഒരു മാധ്യമ പ്രവർത്തനം തൊടാൻ നിങ്ങൾക്കൊരു അധികാരമില്ല എന്ന് പറഞ്ഞപ്പോൾ ആത്തിക്കിൻ്റെ കൗത്ത് ഷർട്ട് പിടിച്ച് വലിച്ച് ബട്ടൺസ് പൊട്ടിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ വ്യാപാരി വ്യവസായിയുടെ ആളുകളും പോലീസിനും കൂടിയിട്ട് അത് മാറ്റി. അതിനുശേഷം ഞങ്ങൾ സംസാരിച്ച് ഇങ്ങനെ വരുമ്പോഴാണ് ഒരു ചുവപ്പ് ഷർട്ട് ഇട്ട് ചുവപ്പ് ടീഷർട്ടും അതേപോലെ ഒരു കള്ളിമുണ്ടും ഇട്ടിട്ട് മാണിക്കെന്ന് പറയുന്ന കേട്ട പേര് ഇയാൾ വന്ന് എൻ്റെ ആദ്യം മുഖത്തൊന്നും അടിച്ചു. അതിനുശേഷം എൻ്റെ വയറ്റത്തൊക്കെ ഒരു ചോട്ടി ചോട്ടി. ഞാനിതുമായിട്ട് പരാതിയായിട്ട് നാട്ടു സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ പോകും. ഏതായാലും ഇതാണ് ഈ ആക്രമണത്തിന് ഇരയായ പ്രാദേശിക പത്രപ്രവർത്തകനായ സൈദലവി വിവരിക്കുന്നത്. എം എൽ എ പോയതിനു ശേഷമാണ് ഇത്തരത്തിൽ ഒരു ആക്രമണം ഈ അലനല്ലൂർ ജംഗ്ഷനിൽ വെച്ച് ഉണ്ടായത്. അദ്ദേഹത്തിൻ്റെ പ്രതികരണം കാർ വാഹനത്തിൽ വെച്ച് അത് ഏത് രീതിയിൽ പ്രതികരിക്കുമോ എന്നറിയാൻ വേണ്ടിയാണ് അവിടേക്ക് പോയത്. ഇതിനിടയിലാണ് വഴിയൊരുക്കാൻ എന്ന പേരിൽ ഇവിടേക്ക് എത്തിയ ഈ സംഘാടകരുമായി യാതൊരു ബന്ധവുമില്ലാത്ത ചില ആളുകൾ ഈ പത്രപ്രവർത്തകരെ അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായതുമായി ബന്ധപ്പെട്ട് പോലീസ് പ്രവർത്തകരെ മർദ്ദിക്കുകയാണെന്നാണ് സംഘാടകർ പറഞ്ഞത്. ഇപ്പോൾ സ്ഥലത്ത് സംഘർഷാവസ്ഥയുണ്ടോ? ഇക്ബാൽ അറക്കൽ. അരുൺ, നിലവിൽ സംഘർഷാവസ്ഥ അലനല്ലൂരിൽ ഇല്ല. പക്ഷേ ചില രീതിയിലുള്ള തെറ്റിദ്ധാരണകളുടെ പുറത്ത് സംഘാടകർക്കൊപ്പമുള്ളതും അതുപോലെ തന്നെ നാട്ടുകാരായ ചില വ്യക്തികൾ ഇപ്പോഴും മാധ്യമപ്രവർത്തകരായ ചിലരോട് തർക്കിക്കുന്ന സാഹചര്യമുണ്ട്. പക്ഷേ അവർക്ക് കാര്യങ്ങൾ വ്യക്തമായതിനു ശേഷം അവരെല്ലാം ഇപ്പോൾ മടങ്ങിയിട്ടുണ്ട്. ഏതായാലും നേരത്തെ ആക്രമണം നടത്തിയിട്ടുള്ള രണ്ടുപേരെയും നാട്ടുകാർ പോലീസ് ഈ അലനല്ലൂരിൽ നിന്നും നിലവിൽ മാറ്റിയിട്ടുണ്ട്. ഏതായാലും നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നാണ് ആക്രമണത്തിന്റെ ഈ മർദ്ദിച്ച രണ്ടുപേരും പോലീസ് കസ്റ്റഡിയിലാണെന്നാണോ മനസ്സിലാക്കുന്നത്? ആ ദൃശ്യങ്ങളാണ് രണ്ടുപേരെയും പോലീസ് നാട്ടുകാർ പോലീസ് ഇവിടെ എത്തി രണ്ടുപേരെയും ഇവിടെ നിന്ന് അലനല്ലൂരിൽ ഈ പ്രശ്നം നടന്ന ഈ ഭാഗത്ത് നിന്നും പിടിച്ചു കൊണ്ടുപോകാൻ ഉണ്ടായത്. ഇവരെ നിലവിൽ ഒരുപക്ഷെ നാട്ടുകാർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിരിക്കാനാണ് സാധ്യത എന്നും മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. പി വി അൻവർ എം എൽ എ ബൈറ്റ് തന്ന് പോയതിനു ശേഷമാണ് ഇത്തരത്തിലൊരു സംഭവം അലനല്ലൂരിൽ ഉണ്ടായത്. തൊട്ടു പിന്നാലെ തന്നെ എം എൽ എ വാഹനത്തിലേക്ക് പ്രവേശിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ നേരത്തെ ആദ്യം ആക്രമണം നടത്തിയ വ്യക്തിയുടെ സുഹൃത്തുക്കൾ എന്ന പേരിൽ ചില ആളുകൾ വീണ്ടും മാധ്യമപ്രവർത്തകർക്ക് നേരെ തിരിയുകയായിരുന്നു. അദ്ദേഹമാണ് ഇവർ
ഇവരെല്ലാം ഈ നാട്ടുകാരായ നിരവധി ആളുകൾ നമുക്കൊപ്പം നിലവിലുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ മർദ്ദിച്ച ആളുകളെ മുമ്പ് കണ്ടിട്ടുള്ള പരിചയമുണ്ടോ? സംഭവം ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾ ഇവിടുന്ന് വരുമ്പത്തിന് ഈ പ്രശ്നങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. ഞാനപ്പോ വന്നിട്ടില്ല. ഞാൻ ഈ പ്രശ്നം നടന്നുകൊണ്ട് അല്ല, നിങ്ങളെ മാധ്യമക്കാരൊക്കെ എം എൽ എന്റെ പിന്നാലെ പോയതാണല്ലോ. അപ്പൊ ഇവിടെ പരിപാടി നറുക്കെടുപ്പ് നടന്നുകൊണ്ടിരിക്കില്ല. സംഘാടകരിൽ ചില ആളുകൾ പറയുന്ന വിവരം അവർക്ക് ആളുകളെ കൃത്യമായി തന്നെ അറിയാം. ഈ നിയമ നടപടിയുമായി മാധ്യമപ്രവർത്തകർ മുന്നോട്ട് പോവുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ സഹകരണങ്ങളും അവരുടെ ഭാഗത്തു നിന്നുണ്ടാവും. ആളുകളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പോലീസിന് കൈമാറാൻ സന്നദ്ധരാണെന്നും വ്യാപാര വ്യവസായികളുമായി മർദ്ദിച്ചതാരാണ്, എം എൽ എയോട് ചോദ്യം ചോദിക്കാൻ പോയ മാധ്യമപ്രവർത്തകരെ എം എൽ എക്ക് അഭിവാദ്യം അർപ്പിക്കാൻ വന്നവർ മർദ്ദിച്ചുവെന്നാണ് ആ സംഘാടകർ ആദ്യം പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അവരെ തിരിച്ചറിയേണ്ടതുണ്ട്. തീർച്ചയായിട്ടും അതിലൊരു മാധ്യമപ്രവർത്തകൻ ഇപ്പോൾ പോലീസിൽ കേസ് കൊടുക്കാൻ വേണ്ടി പോവുകയും ചെയ്തിട്ടുണ്ട് എന്നാണ്. ഇന്ന് വൈകുന്നേരം 6:30 പി വി എൻവർ നിലമ്പൂർ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡിൽ പൊതുസമ്മേളനം വിളിച്ചിരിക്കുന്നത്. 1200+ ആളുകൾ പങ്കെടുക്കും എന്ന് പി വി എൻവർ എം എൽ എ തന്നെ പറയുന്നു. നിലവിൽ അദ്ദേഹം സംസാരിച്ച വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ പരിപാടിയിലും ധാരാളം ആളുകൾ പങ്കെടുക്കാൻ എത്തിയിരുന്നു. പക്ഷേ ആ പരിപാടിയിൽ വെച്ചാണ് എം എൽ എയോട് ചോദ്യം ചോദിക്കാനെത്തി രണ്ട് മാധ്യമപ്രവർത്തകരെ ചില ആളുകൾ കയ്യേറ്റം ചെയ്തത്. ആ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്.